എവിടെയാണ് എന്റെ സൈലൻസ്? സൈലൻസ് അല്ല സാർ, ലൈസൻസ്. സൈലന്റ് ആയിട്ടിരുന്ന് ലൈസൻസ് അറേ. സുന്ദർനെസ്സയോടാ കളി. ലൈസൻസ് എടുക്കാൻ മറന്നുപോയി. ലൈസൻസ് എടുക്കാൻ മറന്നുപോയി. എന്നാ പേപ്പർ? എന്ത് പേപ്പറാണ് സാർ? പേപ്പറിനെ കുറിച്ച് അറിയാൻ വയ്യതയാണോ നീ വണ്ടി ഓടിക്കുന്നത്? കോൺസ്റ്റബിൾ സാറേ ഒന്ന് പറഞ്ഞുകൊടുറേ. ഞാൻ കൈകൊണ്ട് വിടൂല. മേല ലൈസൻസ് എടുക്കാൻ മറക്കരുത്. പോയി തൊല സാർ. എന്റെ ലൈസൻസ് ഇല്ലാതെ ബാക്കിലൊരുത്ത് ബൈക്ക് പോലും ഇല്ലാതെ വരുന്നത്. ബൈക്ക് ഇല്ലാതെയാണ് അവൻ വണ്ടി ഓടിക്കുന്നത്. ഇന്ന് അവന്റെ ട്രൗസർ കയറും. സുന്ദർനെസ്സയോടാ കളി. ആ നീ ഏതായാലും വണ്ടി എടുത്തോണ്ട് പോ. സാധനം സ്കൂട്ടർ തന്നെ. എന്താ സാർ? എന്തരടേ എന്റെ പേര്? സുന്ദരൻ. നിന്റെ പേര് വെച്ചപ്പോ എന്റെ പേര് പറയണം. ഇന്ന് വരെ സുന്ദർനെസ്സയുടെ മുഖത്ത് നോക്കി ഒരു പൈലുകൾ എന്റെ പേര് വിളിച്ചിട്ടില്ല. എന്റെ പേര് സുന്ദരൻ എന്നാ സാർ? ആണാ ബുക്കും പേപ്പറോട്. എൻസൈക്ലോപീഡിയ മതിയോ സാർ? മാരിച്ചിന്റെ കവാല കുട്ടി പൊടിച്ചാലേ. എനിക്ക് എന്തിനാണ് നിന്റെ സൈക്കിൾ പിടി? ലൈസൻസ്? ഒരു ബൈക്ക് പോലും ഇല്ലാത്ത എനിക്ക് എന്തിനാ സാർ ലൈസൻസ്? അപ്പൊ നിനക്ക് ബൈക്ക് കാലത്ത് എന്റെ സമയദോഷങ്ങളാണല്ലോ കയറി വരുന്നത്. എനിക്ക് ഈ കലിപ്പ് വരുന്നത്. നീ പൊടി 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 പോ. ആ വണ്ടിയൊക്കെ തള്ളായിരുന്നു. ഓറഞ്ച്, ആപ്പിള്, പഴം, മുന്തിരി വർദ്ധാനങ്ങൾ കേട്ടിട്ട് ശ്രീപപ്പനാവന്റെ മണ്ണാണെന്നോട് തന്നെ ലൈസൻസ് എടുക്കി. അത് നിന്റെ ജീവിതത്തിന്റെ ലൈസൻസ്. മുന്തിയും തള്ളിയും നടക്കണ എന്റെ ലൈസൻസ്. ഇത് പുളിക്കോടി ഇത് എവിടുന്ന് പറയുന്നത്? ഇന്നലെ ലൈസൻസ് പുല്ലൊന്നും ഇല്ല. പിന്നെന്താ ഇറങ്ങി വരാ? വാട്ടം ബുക്കും പേപ്പറും ഒക്കെ ശരിയെന്നേ? എല്ലാം കറക്റ്റാണ് സാർ. ഇതിലൊരു പേജ് കുറവുണ്ടല്ലോ. എല്ലാ പേജും ഉണ്ട് സാർ. ഒരു പേജ് കുറവുണ്ട്. അതേത് പേജ്? അതാണ് പ്രധാനപ്പെട്ട പേജ്. അതിനാണ് പെറ്റി. സാർ സാർ ശരി, ഇത് ഒഴിവാക്കാം. ഒന്ന് വെക്കാം. വണ്ടി ആണെങ്കിൽ ഓവർ സ്പീഡും ഓവറിലാണ് സാർ. വണ്ടി നോർമൽ സ്പീഡിലാണ് വന്നത്. ശരി, വണ്ടിക്കകത്താണെങ്കിൽ ലോഡുമില്ല. കാലിയാ? ലോഡ് ഇല്ല. കാലിയാ? ലോറി എന്തരനെ? ലോഡ് കേറ്റുള്ളത്. നീ കേറ്റിയ? ഇല്ല. അതിനാണ് പെറ്റി. സാർ ഞാൻ ലോഡ് ഇറക്കിട്ട് വരുന്ന വഴിയാ. ലോഡ് ഇറക്കണ അട്ടിമറിക്കാരല്ലേ നീയാണ്? അതിനാണ് പെറ്റി. നിനക്ക് അടുത്ത ജംഗ്ഷനിൽ കുറച്ച് കായ് കളയേണ്ടി വരുമല്ലോ. അപ്പൊ എഴുതിക്കളേ. സാർ സാർ ഞാൻ കൈ കൊണ്ട് ഓടൂല. പോ. ഞാൻ പോട്ടെ സാറേ. പിന്നെ ഇവിടെ നില്ലേ. പേപ്പർ എന്ത്? ഇത് നായുമാ? നീ ആരുടെ എന്റെ അടുത്ത് ന്യായം ചോദിക്കാൻ? ഇറങ്ങി പാടേ. മന്നിച്ചിടുങ്ക സാർ, മന്നിച്ചിടുങ്ക. തെരിയാമ പണ്ടിട്ട? തെരിയാമ പണ്ടിട്ട് പോലീസ് സാറുണ്ടാണോ എന്റെ ന്യായം പറച്ചില്? ജീപ്പില് സാർ. ഞാൻ ഒരു ഏഴേ തന്നെ. എന്നെ പേടിപ്പിച്ചാ പോതും. യാടിപ്പിക്കാൻ ഞങ്ങക്ക് വേറെ സ്ഥലമുണ്ട്. അവിടെ ചെല്ലുമ്പോ നീപ്പി അടിച്ചോളൂ. ഇപ്പൊ ജീപ്പില് യാറ്. എന്താ സാർ? ഇവിടെ ജീപ്പിക്കാൻ? നിന്റെ ഊരെവിടെ? നീ എന്തരടേ നട്ട് റോഡ് ചോദിച്ചു പറഞ്ഞത്? ഒന്ന് പ്യാടിപ്പിച്ച് വിട്ടാ മതിയെന്ന്. വിടാനോടെ? കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ പ്യാടിക്കുന്ന സ്ഥലത്താണ് നീ ഇപ്പൊ നിൽക്കുന്നത്. അറിയാം നിനക്ക് ആനെ പേടിയുണ്ടോടെ? സിംഹത്തിന് പേടിയുണ്ടോടെ? നിനക്ക് ശത്രുക്കളെ പേടിയുണ്ടോടെ? എനിക്ക് ശത്രുക്കളെ ആരുമേ ഇല്ല. അതെന്തില്ലാത്തത്? എല്ലാത്തെയും ആരെയും പേടിയില്ലാത്ത ഇവനെ എങ്ങനെയാ സാറേ പേടിപ്പിക്കുന്നത്? പ്യാടിക്ക് എഴുത്തുകാരാ പ്യാടിക്കും. നിന്റെ പേരെന്തരടെ? താമി. എന്തൊരു താമി? കന്തസ്വാമി. ആളുകളെ പോലീസ് സ്റ്റേഷനിൽ പീഡനങ്ങൾ പാടില്ലെന്നാണ് ഐ ജിയുടെ ഓർഡർ. അല്ലെങ്കിൽ പയലേതിന്റെ ഔസിക്കാൻ ചവിട്ടി ഇളക്കേനെ. സത്യം പറ അങ്ങനെ ചോദിച്ചാലും നീ എരപ്പാളി സത്യം പറയില്ല സാറേ. കള്ള തിരുമാലിയല്ലേ അവൻ? സാറിന്റെ ഒറ്റമൂലി ഒന്ന് പ്രയോഗിക്കും സാറേ. ഇവൻ മാണി മാണി പോലെ പറയും. നീ ആരുടെ? തമിഴ് സിനിമയുടെ കമൽ സന. ഇതെന്തൊരു വീതമണ്ടി സ്റ്റൈല്! ഇതെന്തൊരു ഒട്ടിപ്പാ! അപ്പൊ തട്ടിപ്പ് വേണ്ടേ? നാട്ടുകാരെ വെട്ടിക്കാൻ വേണ്ടി നടക്കേന്നേ. എഴുത്തുകാരാ ഇവൻ. എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാൻ പറ്റാത്ത കേസുകളൊക്കെ ഇവന്റെ പേരിലുള്ള പറ്റില്ല. എഴുതിയാലും വെരി കറക്റ്റ്.
IPC 454 പാലാരി വട്ടം കൈപ്പറമ്പിൽ ജാസ്റ്റ് പക്കലിന്റെ വീട്ടിലെ ഭവന വേദനാടാ പട്ടി. IPC 450 കേട്ടിക്കോ, ഊക്കാടുപടി തേവക്കലെ ആലിമുസിലേറുടെ വീട്ടിലെ കിടപ്പ് മുറിയിലെ രാത്രിയിലെ സീൻ പിടുത്തം. ആലുവ റൂട്ടിൽ കൂടെ ഓടണ സീനത്ത് ബസ്സിലെ യാത്രക്കാരി ചന്ദ്രയുടെ ചന്തി നുള്ളിയ IPC വട്ടത്തിൽ ഏ അതും കൂടെ അവന്റെ പേർക്ക് കേട്ടിക്കോ. പിച്ചാത്തിക്കുത്ത്, വഞ്ചന, മൈക്കൂരി നച്ചോടം, ഉരുട്ടിക്കൊല, ശ്രീവീടനം, കിഡ്നാപ്പിംഗ് എല്ലാം കൂടി ചേർത്ത് ഒരു 16 യവന്റെ പറ്റിൽ എഴുതി. എല്ലാം കൂടി ഒരു 19 വർഷം നമ്മളെ തറവാട്ടിൽ കഴിയാനുള്ള വകുപ്പായി. എന്തെരപ്പി എല്ലാം കൂടി വേണ വേണമെങ്കിൽ പറയും. അതൊന്നും SI സുന്ദരന് പുത്തരിയല്ല. നിന്റെ യഥാർത്ഥ പേരെന്തേ? നീ പറയില്ലല്ലേ. ഞാൻ നോക്കട്ടെ. നിന്റെ ബായി ഇന്ന് ഭീകരതയുടെ എന്തെങ്കിലും കുളിവ് കിട്ടിയ പയലേതിന്റെ എപ്പിസോഡ് ഒന്ന് തൊട ക്ലോസ്. ഇതെന്തൊരു ഐഡിയാ? എന്ത് പോലീസ് അടുത്താൻ? തന്നെ പോലെയുള്ള പോലീസുകാരാണ് ഡിപ്പാർട്ട്മെന്റിലെ നല്ലവരായ ആളുകളുടെ പേര് ചീറ്റാക്കുന്നത്. ഇനി ഞങ്ങളെ മാതൃകാ പോലീസുകാരായിക്കൊള്ളാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ അറിയണം. ഇവിടെ പോലീസിന്റെ വില എന്താണെന്ന് അറിയണേ ഇന്ത്യക്ക് വെളിയിൽ പോണം. 5 കൊലപാതകം ചെയ്ത പ്രതികളെ പോലും ഗൾഫ് നാട്ടിലെ പോലീസുകാർ അസ്സലാമു അലൈക്കും എന്നും പറഞ്ഞ് സ്വീകരിക്കാറ്. നമ്മുടെ നാട്ടിൽ ഒരു പെറ്റി കേസിന് അറസ്റ്റ് ചെയ്ത പ്രതിയെ നിങ്ങൾ എന്ത് പറഞ്ഞോട് മാറ്റിയിരുത്താറ്? എന്താ പറയുന്നത്? അത് മാറണം, മാറ്റണം. പോലീസ് ജനങ്ങളുടെ സേവകരാവണം. ഓരോ പോലീസുകാരനും അതിനുള്ള മനസ്സുണ്ടാവണം, മനസ്സാക്ഷി ഉണ്ടാവണം. അയ്യോ, ഏതോ ഒരു മന്ത്രിക്ക് എസ്കാർട്ട് പോയപ്പോ പിസ്റ്റൽ പാക്കറ്റ് എടുത്ത് പൊട്ടി. അതിന് ശേഷം ഈ വരല് നൂരില്ല സാർ. പറഞ്ഞു നന്നായി. ആ വരല് വെച്ച് നദിയെ സെലവിട്ട് അടിക്കില്ലേ? ഹലോ സാർ, ഞാൻ എത്തിക്കോളാം സാർ. ഓക്കെ സാർ. സാർ ഞങ്ങളുടെ കാര്യം ആ വരലങ്ങ് തിരിച്ചു പിടിച്ചേ. വെക്കാം വെക്കാം. പോലീസിനെ പ്യാടിയുണ്ട്. വണ്ടിക്ക് എന്തൊരു ബ്രേക്ക് ഇല്ലേ? ഓവർ സ്പീഡ്, മോട്ടോർ വെഹിക്കിൾ ആക്ട്. എന്തോ ഇറങ്ങി വരി. ഇത് കൈകൊണ്ട് വലിക്കാം. കളക്ഷൻ പിന്നെയും തുടങ്ങി. അമ്മയ്ക്കാണെങ്കിലോ സാർ. പിന്നെ സാറിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ലാസ്റ്റ് അറ്റംപ്റ്റ് ഇതോടെ നിർത്തിക്കോണം. അമ്മയ്ക്കാണോ നിർത്തി? പിന്നെ എന്തൊരു സാർ, ഇനി കാണുമ്പോ മീശയ്ക്ക് ഇത്ര വലുപ്പം വേണ്ട. പോലീസാരെ കാണുമ്പോ വീരപ്പൻ ഓർമ്മ വരാൻ പാടില്ല കേട്ടാ. ഈ ജീപ്പ് കിട്ടുന്ന സ്ഥലം വിട്ടോ സാർ. തൽക്കാലത്തേക്ക് സുന്ദരനുണ്ടല്ലോ സാർ. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ ശ്രീകുമാറിനെ വിളിച്ചോളാം. ഓക്കെ സാർ, താങ്ക് യു. സുന്ദരൻ ആള് ഡീസെന്റ് ആയല്ലോ. ഞാൻ പണ്ടേ ഡീസെന്റ് ആണ് സാർ. പിന്നെ വൈക്കിപ്പഴുപ്പിന് വേണ്ടി അല്ലറ ചില്ലറ. സാർ ഇതാണ് ജഡ്ജി അദ്ദേഹത്തിന്റെ ഗൺമാൻ അയ്യപ്പൻ പിള്ള. എത്ര കാലമായി ജസ്റ്റിസിന്റെ കൂടെ? 4 വർഷത്തോളമായി സാർ. ഡ്യൂട്ടിക്കിടയിൽ വീഴ്ച വരുത്തിയതിന്റെ പേരിൽ ജസ്റ്റിസ് നിങ്ങളെ എപ്പോഴെങ്കിലും ശകാരിച്ചിട്ടുണ്ടോ? ഇല്ല സാർ, ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് എന്നെ വലിയ കാര്യമായിരുന്നു. ജസ്റ്റിസ് രാഘവൻ ശത്രുക്കൾ ആരിലുണ്ടായിരുന്നു? ഐ മീൻ എന്തെങ്കിലും ഭീഷണികളോ മറ്റോ? അങ്ങനെ വലിയ ശത്രുക്കളുള്ളതായി അറിവില്ല സാർ. പിന്നെ ചില കേസുകളുടെ വിധി പറഞ്ഞു കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഭീഷണികളുണ്ടാവും. പക്ഷെ അതൊന്നും അത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല അദ്ദേഹം. അങ്ങനെ വല്ലതും ഈ അടുത്ത കാലത്ത് വന്നിരുന്നോ? അറിയില്ല സാർ. അപ്പൊ അയ്യപ്പൻ പിള്ളയ്ക്ക് ഒന്ന് അറിഞ്ഞുകൂടാ. മോഹം കണ്ട അറിഞ്ഞൂടിയേ? എന്താന്ന്? ഒന്ന് അറിഞ്ഞൂടന്ന്. കൊല്ലപ്പെട്ട ദിവസം വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞ് നിങ്ങളെ വിളിച്ചതാരായിരുന്നു? അത് ഭാര്യയായിരുന്നു സാർ. വിളിച്ചതോ അതോ വിളിപ്പിച്ചതോ? സത്യം പറയണം. വിളിപ്പിച്ചതായിരുന്നു സാർ. ജഡ്ജിയെ മൻ പിറ്റേ ദിവസം ബൈപ്പാസ് സർജറിക്ക് വേണ്ടി ഡൽഹിക്ക് പോകാനിരിക്കുകയായിരുന്നു. കൂടെ ഞാനും രേണുകമോളുമാ പോകേണ്ടത്. ഡൽഹിക്ക് പോയാൽ പിന്നെ 3 മാസം കഴിഞ്ഞ് വരുമെന്നറിഞ്ഞപ്പോ ഭാര്യയ്ക്ക് പരിഭവം. അതുകൊണ്ട് ഞാൻ തന്നെയാ അവളോട് അസുഖമാണെന്ന് പറഞ്ഞ് വിളിപ്പിച്ചത്. പക്ഷെ പോയി വരുമ്പോഴത്തേക്കും ഈ താക്കോൽ കൂട്ടം അയ്യപ്പൻ പിള്ള ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ. മാ കണ്ടറിഞ്ഞൂടെ? കണ്ടിട്ടില്ലെന്ന്. എങ്കിൽ അയ്യപ്പൻ പിള്ളയ്ക്ക് തൽക്കാലം പോകാം. പിള്ളേച്ചോ, അപ്പൊ ഈ താക്കോൽ കൂട്ടം കണ്ടിട്ടേ ഇല്ല? ഇല്ല സാർ. ഈ താക്കോൽ കൂട്ടം ആരുടേതാണെന്ന് ആർക്കറിയില്ല. ആർക്കും മുട്ട് വേണ്ടതാണ്. എന്നാ പിന്നെ ജൂവലറിക്കാരോട് നേരിട്ട് തന്നെ എന്ന് ചോദിക്കാം. അതല്ലേ സുന്ദര അതിന്റെ ഒരു കറക്റ്റ്? എന്നാ ഇനി സമയം മെനക്കെടുത്തണ്ട.
മുഖ്യമന്ത്രി പറഞ്ഞ പോലെ അതിവേഗം ബഹുദൂരം. നമ്മളെപ്പോഴേ റെഡി സാർ. എന്നാ പുറപ്പെടാം.